മീനിതാ നന്നായിട്ട് ചൂടായിക്കൊണ്ടിരിക്കും കേട്ടോ. ഒടിച്ചാലും ഓടിക്കണില്ല. ഇത് നമുക്ക് പച്ചയ്ക്കും കഴിക്കാന്നുള്ളതാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത. കണ്ടിട്ടുണ്ട് നാവില് കൊത്തി ഓടുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാകേഷ്. അപ്പൊ നമ്മൾ ഇന്ന് ഇതാ ഒരു വ്യത്യസ്തമായ ഒരു വേറൊരു വ്ളോഗായിട്ട് വന്നിട്ടുണ്ട്. അത് എന്താ വെച്ചാല് കുക്കിംഗ് തന്നെയാണ് നിങ്ങൾ ബാക്കിൽ കാണുന്നുണ്ടാവും. അപ്പൊ അതിൽ എന്താണത്തെ വെറൈറ്റി കുക്കിംഗ് എന്താ വെച്ചാല് നമുക്ക് മാലിദ്വീപ് എന്ന് കൊണ്ടുവന്ന ഒരു ഒരു ഡ്രൈഡ് ആയിട്ടുള്ള ട്യൂണയാണ്. ഡ്രൈഡ് ട്യൂണേനെ നമ്മൾ ഒരു വെറൈറ്റി റെസിപ്പിയിൽ നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോകും. അപ്പൊ ഞാനും ആദ്യമായിട്ടാണ് ഈ മാലിദ്വീപ് എന്ന് കൊണ്ടുവന്ന ഒരു ഒരു ഡ്രൈഡ് ആയിട്ടുള്ള ഈ ട്യൂണേനെ കാണുന്നത്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താ ഇതാണ് ഞാൻ പറഞ്ഞ ആ ട്യൂണ ഫിഷ്. നല്ല ഉണങ്ങി നല്ല മരക്കഷ്ണം മാതിരി ഇരിക്കുക കേട്ടോ. മരക്കഷ്ണാണെങ്കിൽ ഓടിച്ചാൽ ഓടിക്കുന്ന പറയാം, ഏകദേശം ഓടിച്ചാലും ഓടിക്കുന്നില്ല. ഇത് നമുക്ക് പച്ചയ്ക്കും കഴിക്കാം എന്നുള്ളതാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത. കാരണം വെച്ചാൽ ഇത് എന്ത് മീനാണ് ഇത് നമുക്ക് എന്ത് ചെയ്യണേ ഇത് നമുക്ക് തരുന്നത് അവിടെ നിന്ന്. നമ്മൾ കുക്ക് ചെയ്ത് കഴിച്ചിട്ടുണ്ട്. ഇത് നല്ല സാൾട്ടിയാണ്. പക്ഷെ നമ്മൾ കുക്ക് എന്താ പറയുക കറി വെച്ച സമയത്ത് തീരെ ഉപ്പുണ്ടായിരുന്നില്ല. ഉപ്പ് വളരെ കുറവാണ് അവിടെ ഇട്ടുള്ളത്. കാരണം വെച്ചാൽ അത് പുഴുങ്ങി വേവിച്ചിട്ടാണ് ഇവരിത് ഉണക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ഉപ്പ് ഇവർ യൂസ് ചെയ്യണമെന്നാണ് കൂടുതലായിട്ട്. നമ്മളവിടെ നാട്ടിൽ കിട്ടുന്ന ഉണക്കമീൻ മാതിരിയല്ല അത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുക്ക് ചെയ്യണമെന്ന് കാണാം. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം അറിയാം? നമ്മളിത് ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മളിത് കുറച്ച് ചുടുവെള്ളത്തിൽ ഇടാൻ പോവാണ്. അതിന് ഞാൻ വേണ്ടി ഞാൻ ഇവിടെ ഇതാ ഈ ചട്ടിയിൽ ഒരു ചുടുവെള്ളം എടുത്തിട്ടുണ്ട്. ചുടുവെള്ളത്തിൽ നമ്മളിങ്ങനെ ഇട്ട് വെച്ച് ഒരു മണിക്കൂറോളം മാക്സിമം വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ആ സോഫ്റ്റ്നെസ് കിട്ടും. ചുടുവെള്ളത്തിൽ ഇട്ട് വെച്ച് നമ്മളെ മീൻ എടുത്തിട്ട് ഇതാ മീൻ കണ്ടോ ഇതിനെ എടുത്ത് കൊണ്ട് ഒടിക്കാൻ പറ്റുന്നുണ്ട് കണ്ടോ. മുള്ള കുത്തുണ്ട്. വലിയ ഉറപ്പുണ്ട് കേട്ടോ, ഈ നടുക്കാഷ്ണങ്ങളൊക്കെ നല്ല ഉറപ്പുണ്ട്. അപ്പതാ നമ്മുടെ നമ്മളെ നമ്മളെ ട്യൂണ ഫിഷിനെ നമ്മളിതാ നല്ല ഒടിച്ച് നമ്മൾക്ക് ആവശ്യത്തിനുള്ള ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല വറകൊള്ളി മാതിരി ഒടിയുണ്ട് കേട്ടോ. കനം കുറഞ്ഞോണ്ടാണ് നമുക്ക് ഒടിക്കാൻ പറ്റണത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നേരെ എടുത്തിട്ട് നമ്മളെന്താ ചെയ്യാൻ പോണത്, നേരെ നമ്മൾ ഇടിമുട്ടിയിലിട്ടിട്ട് ഇടിച്ച് ഒന്ന് ചതച്ചെടുക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ മീൻ ഉണ്ടോ, അത്യാവശ്യം നല്ല നമ്മള് ചതച്ചെടുത്തിട്ടുണ്ട്. പൊടി അത്യാവശ്യം ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ചതച്ച് വെച്ച് നമ്മള് മീൻ നമ്മള് പ്ലേറ്റിലേക്ക് മാറ്റി കേട്ടോ. അങ്ങനെയുള്ള കഷ്ണങ്ങൾ ചെയ്യുന്നു. അത് കഷ്ണമാണ് നമ്മള് ഇതേമാതിരി ചതച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബാക്കിയുള്ള കഷ്ണങ്ങളോട് നമുക്ക് ഇതുമായി ചതച്ചെടുക്കാം. ചതച്ചെടുത്തുള്ള നമ്മുടെ മീനാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഇതാ നമ്മളെ കിച്ചണിൽ കയറിയിട്ടുണ്ട്. നമ്മൾ പുറത്ത് കുക്ക് ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പോൾ മഴയ്ക്ക് സാധ്യത ഉണ്ട്. അപ്പോൾ മഴയ്ക്ക് നല്ല കാറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അതാ ഞാൻ പിന്നെ അകത്തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ചതച്ച് വെച്ചുള്ള നമ്മളെ മീൻ ഇടാൻ പോകും കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം അത്. പിന്നെതാ മീൻ ഇതാ നന്നായിട്ട് ചൂടായിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒന്ന് ചൂടാക്കിയിട്ട് നമുക്കിത് മാറ്റി വെക്കണം. ഇനി വേണ്ട മസാലകളാണ് അതൊക്കെ. ആവശ്യത്തിലുള്ള എണ്ണ എടുത്തിട്ട് പുറത്തുതാ മഴ തുടങ്ങിയിട്ടോ. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം എന്താ നമ്മുടെ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി ഇടാൻ പോകാം കേട്ടോ. ഇഞ്ചി ഇതാ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ വല്യുള്ളി കൂടി അതിലിട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ കുറവാണ്, അപ്പോൾ വെളിച്ചെണ്ണ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വല്യുള്ളി ഇതാ അത്യാവശ്യം നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി വഴറ്റാണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചുള്ള നമ്മുടെ തക്കാളി, നമ്മളൊരു വലിയ തക്കാളി എടുത്തിട്ടില്ല കേട്ടോ, ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം. നമ്മളങ്ങനെ ഒരു തക്കാളി എടുത്തു, ഒരു ഒരു മൂന്ന് ഉള്ളിയോളം എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയുണ്ട്, മൂന്ന് ഉള്ളിയോളം നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു അഞ്ചാറ് പച്ചമുളക് ചെറുതാക്കി നോക്കിയത്.
എന്നുള്ളത് നമ്മുടെ കരിവേപ്പിലയാണ്. അഞ്ചാറ് കരിവേപ്പില പെട്ടെന്ന് എല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ. മസാല സെറ്റായിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള നമ്മുടെ കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, പിന്നെ ഉപ്പ്, ഇതെല്ലാം കൂടി നമ്മൾ എടുത്തിട്ട് മസാലയ്ക്ക് ആഡ് ചെയ്യാം കേട്ടോ. സിമ്മിലിട്ടിന് കരിഞ്ഞ് പോകും. അപ്പൊ നമ്മൾ സിമ്മിലിട്ട് തന്നെ വേവിക്കാം. ലാസ്റ്റായിട്ട് ഫ്രൈ ചെയ്ത് ചതച്ച് വെച്ച നമ്മുടെ ട്യൂണ ഫിഷിനെ, മീനിനെ നമ്മൾ ഇടാണ്. നല്ല ചതച്ച് വെച്ച നല്ല അടിപൊളി മീൻ കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സ്പെഷ്യൽ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു മസാല കേട്ടത്. നമ്മള് വെളുത്തുള്ളി ഒന്നും യൂസ് ചെയ്യില്ല, ഇഞ്ചിയാണ് യൂസ് ചെയ്തത്. കണ്ടിട്ടുണ്ട് നാവില് കൊത്തി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് സെറ്റാക്കി നല്ലൊരു പാത്രത്തിൽ സെർവ് ചെയ്യാട്ടോ. അപ്പോ നമ്മുടെ ചൂട് വറക്കണം നമ്മുടെ ഈ ഗ്രേവി. ഞാൻ കഴിച്ചു നോക്കാം. നമ്മുടെ മാലിദ്വീപൻ ട്യൂണ മസാല റെസിപ്പി അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നിങ്ങളിതൊരു ട്രൈ ചെയ്ത് നോക്കുക. പുതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ഇതൊരു എല്ലാവർക്കും ഗുഡ് ബൈ.